കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പകൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഇന്നലകളിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കുകയും പുതുവഴികൾ തുറക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ദയയ്ക്കായി, വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതയാത്രയിൽ ക്ഷീണിച്ചു പോകാതെ, ഒന്നും കൊണ്ടും പതറിപ്പോകാതെ കർത്താവിൻ്റെ ദിവ്യമായ സ്നേഹവും കരുതലും ഒരാശ്വാസ തണലായി നിങ്ങളുടെ ജീവിതത്തിൽ അത് വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. ഒത്തിരി വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ടു. പക്ഷേ ആ വേദനയിലും ബുദ്ധിമുട്ടിലും ഒന്നും തകർന്നു പോകാൻ അനുവദിക്കാതെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിച്ച, നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ്. യോഗ്യതയുണ്ടായിട്ടല്ല, അയോഗ്യരായിരുന്ന നമ്മളാണ്. എടുത്തു പറയുവാൻ പുകഴുവാൻ ഒന്നും നമുക്കില്ല, എങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ മാടി വിളിച്ചു. കുഴിയിലും ചേറ്റിലും കിടന്ന നമ്മെ ആ പാറയിൽ നമ്മെ ഉറപ്പിച്ചു. ആ ജീവൻ്റെ തുടിപ്പ് നമ്മളിലേക്ക് പകർന്നു. നമ്മൾ ഇവിടെ വരെ ആയി, ഇവിടെ വരെ എത്തി. ആ ദൈവത്തിൻ്റെ കരുണയാണ്. തീർച്ചയായും ഇന്ന് രാവിലെയും കർത്താവ് നിങ്ങളെ അതിശക്തമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗ്രേസ്റ്റീവിയുടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഹൃദയം തുറന്ന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ ഒരനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് മാത്രമല്ല ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങൾക്ക് അനവധി നന്മകളും അനുഗ്രഹങ്ങളും നൽകിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 8:23 വാക്യം. വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ് വാക്യം: അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ നടന്ന അത്ഭുത പ്രവൃത്തികളിൽ ഒരു പ്രവൃത്തിയാണ് നാം വായിച്ചത്. യേശു ഈ ഭൂമിയിൽ 3.5 വർഷം ശുശ്രൂഷ ചെയ്തു. 30-ാമത്തെ വയസ്സിലാണല്ലോ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെടുന്നത്. സ്നാനാനന്തരം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും യേശു മരുഭൂമിയിലേക്ക് പോയി. 40 നാളത്തെ ഉപവാസത്തിന് ശേഷം മരുഭൂമിയിൽ നിന്ന് തിരികെ വന്ന കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. യേശു ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കി, വിവിധമായ രോഗങ്ങളിൽ കൂടെ കടന്നു വന്നവർ, ഒത്തിരി അത്ഭുതങ്ങൾ അല്ലാതെയും കർത്താവ് ചെയ്തു. യേശു കർത്താവ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, പക്ഷപാതക്കാരെ സൗഖ്യമാക്കി, രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കി, കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കി. സൗഖ്യം മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു. ഒന്നിലധികം ആളുകളെ യേശു ഉയർപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ 3.5 വർഷം യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളാണ്. യേശു എവിടെങ്കിലും ചെന്നാൽ
അവിടെ അത്ഭുതമുണ്ട്. യേശു ഒരു വഴിയെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ വഴിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. യേശു ഒരു പള്ളിയിൽ ചെന്നാൽ അവിടെയും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. യേശു കടൽപ്പുറത്ത് ചെന്നാൽ അവിടെയും അത്ഭുതം നടന്നിട്ടുണ്ട്. യേശു ഒരു വീട്ടിലെത്തിയാൽ അവിടെയും യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശു പുരുഷാരത്തിൻ്റെ ഇടയ്ക്ക് നിന്നാലും തന്നിൽ വിശ്വസിക്കുന്നവരുടെ മേൽ യേശു സൗഖ്യങ്ങൾ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി സൗഖ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യസ്തമായ സൗഖ്യമാണ് നാം വായിച്ചത്. യേശുവിനെ തൊട്ടവര് സൗഖ്യമായി, യേശുവിനെ തൊട്ടവരും സൗഖ്യമായി, യേശു തൊട്ടവരും സൗഖ്യമായി. നമുക്കറിയാം യേശു അനവധി ആളുകളെ കൈവച്ച് സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ട് സൗഖ്യമായ ഒരു സ്ത്രീയെ നമുക്കറിയാം, രക്തസ്രാവക്കാരിയായ സ്ത്രീ. യേശു അറിയരുത്, എന്നാൽ യേശുവിൽ നിന്ന് സൗഖ്യം വേണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലും തൊട്ടപ്പോൾ ആ മാത്രയിൽ സൗഖ്യം പ്രാപിച്ച ഒരു സഹോദരി. അപ്പം വ്യത്യസ്തമാണ് യേശുവിൻ്റെ സൗഖ്യങ്ങൾ. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ 10 പേരെയും കർത്താവ് സൗഖ്യമാക്കി. പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിയമ്മ, പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് വിറച്ച് കിടക്കുകയാണ്. കർത്താവ് അവിടെ പനി സൗഖ്യമാക്കി. നോക്കുക, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നടന്ന സൗഖ്യം, അതായത് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നടക്കുന്ന സൗഖ്യം വ്യത്യസ്തമാണ്. യേശു തൊട്ടതോ യേശുവിനെ തൊട്ടതോ എന്നല്ല അവിടെ കാണുന്നേ. യേശു കൈവച്ച് സൗഖ്യമാക്കി എന്നല്ല, യേശു ഇവൻ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് സൗഖ്യമാക്കി എന്നല്ല അവിടെ കാണുന്നേ. അവിടെ കാണുന്നത് യേശു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ. എന്താണ് യേശു ചെയ്തത്? ഒരു കുരുടനായ വ്യക്തിയെ അവൻ്റെ അടുക്ക കൊണ്ടുവന്നു. ബെത്സേദ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇത് സംഭവിക്കുന്നത്. യേശു ആ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ കുരുടനായ വ്യക്തിയെ പുറത്തു കൊണ്ടുവന്നു. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ഊരിൻ്റെ പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്നിട്ട് യേശു ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ്റെ കണ്ണിൽ തുപ്പി. എന്നോർത്ത് നോക്കിക്കേ, യേശു സൗഖ്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആ മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യൻ്റെ കൈക്ക് പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുവന്ന് ആ കുരുടനായ വ്യക്തിയുടെ കണ്ണിൽ യേശു എന്ത് ചെയ്തു? തുപ്പി. അങ്ങനെയാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവൻ, ആര്? യേശു കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ, ആ കുരുടനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി, അവൻ്റെ മേൽ കൈവച്ചു. യേശു കണ്ണിൽ തുപ്പുക മാത്രമല്ല, അവൻ്റെ മേൽ കൈവയ്ക്കുകയും കൂടെ ചെയ്തു. സൗഖ്യമാകുന്നതിൻ്റെ ഒരടയാളം. ഇവിടെ ഞാൻ ചിന്തിക്കുകയാണ്, യേശു കണ്ണിൽ തുപ്പുമ്പോൾ ഏതോ വലിയ വിലപിടിപ്പുള്ള അത്യുത്തമമായ ഒരു മെഡിസിൻ, കണ്ണിൽ ഒഴിക്കുന്ന ഒരു സുഖം, കണ്ണിൽ ഒഴിക്കുന്ന ഒരനുഭവം ഈ കുരുടൻ അനുഭവിച്ച് കാണും. യേശുവിൻ്റെ തുപ്പൽ ആ കണ്ണിലേക്ക് വീണപ്പോൾ ബ്ലൈൻഡായിരിക്കുന്ന ആ ഭാഗത്ത് ഈ തുപ്പൽ പടർന്നു ചെന്നിട്ട് അവിടെ ജീവൻ ഉണ്ടാകുകയാണ്. യേശുവിൻ്റെ രക്തത്തിൽ മാത്രമല്ല ജീവൻ, യേശുവിൻ്റെ തുപ്പലിൽ പോലും ജീവൻ ഉണ്ട് എന്ന് ഇവിടെ തെളിയിക്കുകയാണ്. യേശുവിൻ്റെ ഒരു വാക്കിൽ മാത്രമല്ല ജീവൻ, യേശുവിൻ്റെ ഒരു നോട്ടത്തിൽ മാത്രമല്ല ജീവൻ, യേശുവിൻ്റെ തുപ്പലിൽ പോലും ജീവനുണ്ട് എന്ന് ഇവിടെ തെളിയിക്കുക. കാരണം നമുക്കറിയാം, ബ്ലൈൻഡായ ഒരു വ്യക്തിയുടെ കണ്ണ് കണ്ടിട്ടുള്ളവർക്കറിയാം അത് വെളുത്ത് പാടകെട്ടിയിരിക്കുന്നത് ഉണക്കിരിക്കും. കണ്ണിൻ്റെ കൃഷ്ണമണി നമ്മുടെയൊക്കെ കറുത്തതാണ്. എന്നാൽ ബ്ലൈൻഡായ ആൾക്കാരെ നോക്കൂ, അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണി വെളുത്താണ് ഇരിക്കുന്നത്, പാടകെട്ടിയിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് യേശുവിൻ്റെ തുപ്പൽ വീണപ്പോൾ അതൊരു മെഡിസിനായി മാറി ആ കണ്ണിലേക്ക് വ്യാപരിച്ചു.
നമ്മൾ കണ്ണാശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കണ്ണിന് വേദനയുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഒരു മരുന്ന് നമുക്ക് കുറിച്ചു തരും. എന്നിട്ട് അവർ പറയുന്ന എന്താണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രണ്ട് സ്ട്രോപ്പ് വെച്ച് എന്ത് ചെയ്യണം, കണ്ണിലൊഴിക്കുക എന്ന് പറയും. ചില മരുന്ന് കണ്ണിലൊഴിച്ചാൽ നല്ല തണുപ്പാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് വെക്കുന്ന കണക്കുള്ള തണുപ്പ് കിട്ടും. ചില മരുന്ന് കണ്ണിലൊഴിച്ചാൽ ഭയങ്കരമായ നീറ്റൽ അനുഭവിക്കും. ചില മരുന്ന് കണ്ണിലൊഴിച്ചാൽ നമ്മൾ കണ്ണിൽ വീണെന്ന് പോലും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അപ്പോൾ ഓരോ മെഡിസിനും വ്യത്യസ്തമായ റിയാക്ഷനുകളാണ് അവിടെ സംഭവിക്കുന്നത്. എന്നതുപോലെ യേശുവിൻ്റെ തുപ്പൽ ഈ കുരുടനായ വ്യക്തിയുടെ കണ്ണിലേക്ക് വീണപ്പോൾ ആ ബ്ലൈൻഡായിരിക്കുന്ന, ആ വെളുത്തിരിക്കുന്ന, പാടകെട്ടിയിരിക്കുന്ന കണ്ണിലേക്ക് ഇത് വ്യാപരിച്ചപ്പോൾ ആ കണ്ണിനകത്തെ റെറ്റിനയ്ക്കകത്തുള്ള ഓരോ ഞരമ്പുകൾക്കും ജീവൻ വന്നു, ജീവൻ വന്നു. നമുക്കറിയാം, ഉറങ്ങിക്കിടക്കുന്ന ഒരു വിത്ത് മണ്ണിനടി കിടക്കുമ്പോൾ പൊട്ടി അതിൻ്റെ വേര് പുറത്ത് വന്നിട്ട് അത് മുകളിലേക്ക് ആർത്തു വളർന്ന് മണ്ണിൽ പൊട്ടി, മണ്ണ് പൊട്ടി, നിലം പൊട്ടി, ഇത് പുറത്തേക്ക് ചാടി രണ്ട് ഇലയായി ആ വിത്ത് ഒരു തൈയായി മാറുന്നത് പോലെ തൻ്റെ കണ്ണിൽ ഉറങ്ങിക്കിടന്ന ഞരമ്പുകൾ, ആമേൻ, ജീവനില്ലാതെ കിടന്ന ഞരമ്പുകൾ യേശുവിൻ്റെ തുപ്പലിൻ്റെ ഒരു തുള്ളി ആ കണ്ണിലേക്ക് വീണപ്പോൾ അത് ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു. ഇന്ന് രാവിലെ ഞാൻ ചിലതിനോട് പറയാം, നിങ്ങളുടെ ശരീരത്തിൽ ഈ ജീവൻ വ്യാപരിക്കാൻ പോവുകയാണ്. ചില മേഖലകളിൽ ശരീരത്തിൽ ബലഹീനതകൾ, ശരീരത്തിലെ തളർച്ചകൾ മാറാൻ പോവുകയാണ്. ജീവനറ്റുകിടക്കുന്ന ഭാഗങ്ങളിൽ കർത്താവ് ജീവൻ പകരാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കാലുകൾക്കോ നിങ്ങളുടെ കൈകൾക്കോ നിങ്ങളുടെ ഹാർട്ടിനോ നിങ്ങളുടെ ബ്രെയിനോ നിങ്ങളുടെ കണ്ണിനോ നിങ്ങളുടെ കാതുകൾക്കോ ജീവൻ അറ്റുകിടക്കുന്ന ഏതൊരു ഭാഗത്തും യേശുവിൻ്റെ രക്തം നിങ്ങളിലേക്ക് ഇപ്പോൾ തളിക്കപ്പെടുമ്പോൾ അവിടെ പുതിയൊരു ജീവൻ വന്നിട്ട് നിങ്ങൾ ജയാളിയായി, ജീവനുള്ളവരായി, സൗഖ്യമുള്ളവരായി നിങ്ങൾ പുറത്തു വരികയാണ്. ഇവിടെ സംഭവിച്ച കാര്യം അങ്ങനെ തന്നെയാണ്. യേശു കർത്താവിൻ്റെ തുപ്പൽ അവൻ്റെ കണ്ണിലേക്ക് വീണപ്പോൾ അവന് ശക്തമായ ഒരു മരുന്ന് തുള്ളി കണ്ട് കണ്ണിൽ വീഴുന്ന അനുഭവം താൻ അനുഭവപ്പെട്ടിട്ട് കണ്ണ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവൻ മേലോട്ട് നോക്കി. യേശു ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, നീ വല്ലതും കാണുന്നുണ്ടോ? യേശു ചോദിച്ച ചോദ്യമാണ്. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യനെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ആദ്യം തുപ്പൽ വീണ് തൻ്റെ കണ്ണിൽ സൗഖ്യം വന്നപ്പോൾ നീ വല്ലെന്ന് കാണുന്നുണ്ടോ എന്ന് യേശു ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അവൻ പറയുകയാണ്, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ മരങ്ങൾ നടക്കുന്നത് പോലെ നടക്കുകയാണ്. ആ തെളിച്ചമില്ലാത്ത കണ്ണിൽ യേശു കൈ ഒന്നുകൂടെ വെച്ചു, വെച്ചപ്പോൾ അവൻ ഭംഗിയായി കണ്ടു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, യേശു നിങ്ങളെ തൊടാൻ പോവുകയാണ്. യേശുവിൻ്റെ തുപ്പൽ ഇവൻ്റെ കണ്ണിൽ വീണതുപോലെ ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ രക്തം നിങ്ങളിലേക്ക് വീഴാൻ പോവുകയാണ്. ഇതേ അർത്ഥത്തിൽ യോഹന്നാൻ 9:6-7 നിങ്ങൾ നോക്കൂ. അവിടെ കാണുന്നു യേശു ഒരു കുരുടൻ്റെ കണ്ണിന് സൗഖ്യം കൊടുത്തത് തുപ്പൽ ഒഴിച്ചല്ല സൗഖ്യമാക്കിയേ, നിലത്ത് യേശു തുപ്പി ചേറുണ്ടാക്കി ആ ചേറുകൊണ്ട് കണ്ണിൽ പൂശി നദിയിൽ പോയി കുളിക്കുക എന്ന് പറഞ്ഞ്, കഴുകുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് പിടിച്ചിരിക്കുന്ന, അന്ധത പിടിച്ചിരിക്കുന്ന മേഖലകൾക്ക് യേശു നിങ്ങൾക്കൊരു സൗഖ്യം തരാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീടിനകത്താകാം, നിങ്ങളുടെ ശരീരത്തിലാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലാകാം, നിങ്ങളുടെ ജോലി മേഖലയിലാകാം, എവിടെയോ നിങ്ങൾ ഇരുട്ടനുഭവിക്കുന്നു, നിങ്ങൾ വല്ലാത്ത തപ്പിത്തടഞ്ഞ് നടക്കുന്ന മേഖലകൾ നിങ്ങൾ അനുഭവിക്കുന്നു, ഇന്ന് രാവിലെ യേശു നിങ്ങളെ തൊടാൻ പോവുകയാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ,
നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്താൻ എൻ്റെ കർത്താവ് ഇന്നു പകലും ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കുരുടനായ വ്യക്തിയെ കണ്ണിൽ തുപ്പി സൗഖ്യമാക്കിയതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുരുടനായ വ്യക്തിയെ 9 അധ്യായത്തിൽ ചേറുണ്ടാക്കി, തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടിയിട്ട് നദിയിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് അവൻ കഴുകിയപ്പോൾ അവന് സൗഖ്യം കിട്ടിയതുപോലെ ഇന്ന് പകൽ നിങ്ങളിലും ഒരു സൗഖ്യം കർത്താവ് തരാൻ പോവുകയാണ്. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ നിലയിൽ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോവുകയാണ്. ഈ രാവിലെ രോഗികളായി കഴിയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ തന്നെ കൈവയ്ക്കുക. അവിടെ യേശുവിൻ്റെ കരവും അവ ചലിക്കാനിടയാകും. നിങ്ങളിലേക്ക് ഒരു വലിയ വ്യത്യസ്തമായ സൗഖ്യം ഇന്ന് രാവിലെ കർത്താവ് നൽകാൻ പോവുകയാണ്. കണ്ണിൽ തുപ്പി യേശു സൗഖ്യം വരുത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും യേശു ഏതൊക്കെയോ നിലയിൽ സൗഖ്യങ്ങൾ തന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടാകാം ഈ സന്ദേശം കേൾക്കുന്നത്. ഒരുപക്ഷെ വലിയ രോഗത്തിനടിമയായി കഴിയുന്നവരാകാം. ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കാണും. നിങ്ങൾ ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മെഡിസിൻ കഴിക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ഒത്തിരി മാരക രോഗങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ ഹാർട്ടിലോ ലിവറിലോ നിങ്ങളുടെ ആമം ബ്രെയിനിലോ നിങ്ങളുടെ ബ്ലഡിലോ നിങ്ങളുടെ അസ്ഥിയിലോ ഏതെങ്കിലും രോഗങ്ങൾ കടന്നു പിടിച്ചിട്ടുണ്ടാകാം. ഇന്ന് പകൽ ഏത് രോഗമാണെങ്കിലും ആ രോഗത്തെ സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇവിടെ ജന്മന കുരുടന്മാരായിരിക്കുന്നവരുടെ കണ്ണിന് യേശുവിൻ്റെ ഒരു തുപ്പലുകൊണ്ട് സൗഖ്യം വന്നെങ്കിൽ നോക്കുക, രക്തസ്രാവക്കാരി സ്ത്രീക്ക് യേശു ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ശക്തിയിൽ നിന്നും ഒരു സൗഖ്യം വന്നെങ്കിൽ ഇന്ന് പകൽ യേശു സൗഖ്യമാക്കാൻ മതിയായവനാണ്. അപ്പോൾ വ്യത്യസ്ത നോക്കൂ, യേശു തൊട്ടാൽ മാത്രമല്ല, യേശു പറഞ്ഞാൽ മാത്രമല്ല, യേശുവിൻ്റെ ആമേൻ വസ്ത്രത്തിൽ വരെ ശക്തിയുണ്ട്. യേശുവിൻ്റെ വസ്ത്രത്തിൽ വരെ നമുക്ക് സൗഖ്യം തരാൻ കഴിയും. ഇന്ന് രാവിലെ വിശ്വസിക്കൂ, ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും, നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. നിങ്ങൾ ഒരു നാളും മുടിഞ്ഞും തകർന്നും പോകുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു, വലിയ സൗഖ്യങ്ങൾ നിങ്ങളിലേക്ക് അയക്കുന്നു. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ ചില വിടുതലുകൾ, നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ഹീലാകുന്നതുപോലെ, ഫ്രീ ആകുന്നതുപോലെ, നോക്കുക, നീരാവി പൊങ്ങുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തോ ദുഷ്ടശക്തികൾ, രോഗാത്മാവിൻ്റെ ശക്തികൾ പൊങ്ങിപ്പോകുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അത് ഫീൽ ചെയ്യട്ടെ. അത് ഇന്ന് പകൽ നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, സൗഖ്യമാക്കാൻ കർത്താവ് നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളുടെ ഏത് വിഷയത്തിലും പരിഹാരം തരാൻ എൻ്റെ ദൈവത്തിൻ്റെ കഴിയും. ഏത് മാറാ രോഗങ്ങളെയും വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കഴിയും. 3 തലയോട്ടി പൊളിച്ചിട്ട് 3 സർജറി ചെയ്ത ഒരു സഹോദരിയെ എനിക്കറിയാം. ബ്രെയിൻ ട്യൂമറിനാൽ ഭാരപ്പെട്ട് ആമെ, നോക്കുക, 3 സർജറി ചെയ്ത് ഇന്ന് അവൾക്ക് ഒരു തലവേദന പോലും ഇല്ലാതെ പൂർണ്ണ സൗഖ്യം കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കൊടുത്തത് എനിക്കറിയാം. ഇന്ന് രാവിലെ ഏത് രോഗമാണ് നിങ്ങളെ ബസിക്കുന്നത്, ഏത് രോഗമാണ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത്, യേശുവിൻ്റെ അടുക്കൽ വാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി നിങ്ങളുടെ ശരീരത്തിൽ വീണാൽ മതി, നിങ്ങൾക്ക് സൗഖ്യമാണ്. നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടാൻ പോവുകയാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു വലിയ വ്യത്യാസം ദൈവം വരുത്താൻ പോവുകയാ. നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാ. പ്രതീക്ഷിക്കാത്ത ഒരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ സൗഖ്യം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. യേശുവിൻ്റെ സൗഖ്യം നിങ്ങളുടെ തലമുറയിൽ വരാൻ പോവുകയാണ്. യേശുവിൻ്റെ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രുചിച്ചറിയാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കണേ. പോരികളെ കർത്താവ് ശാസിക്കണമേ. രോഗങ്ങളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കണ്ണിൽ തുപ്പി സൗഖ്യം കൊടുത്ത കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിലും അവിടുത്തെ രക്തത്തിൻ്റെ തുള്ളി പകർന്ന് കർത്താവ് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം അവരുടെ മേൽ സംഭവിക്കട്ടെ കർത്താവ്.
കർത്താവേ, ഒരു വിടുതൽ ഇപ്പോൾ ഈ ശരീരങ്ങളുടെ മേലെ വ്യാപരിക്കട്ടെ കർത്താവേ. അവർ തുള്ളിയും ചാടിയും കർത്താവേ അപ്പസ്തോലന്മാരുടെ കാലത്ത് ഒരു കർത്താവേ മുടന്തനായ വ്യക്തി ചാടി എഴുന്നേറ്റ് തുള്ളിയും ചാടിയും ദേവാലയത്തിലേക്ക് പോയി എന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ സൗഖ്യം പ്രാപിച്ച് ഇവർ ആലയത്തിൽ സാക്ഷീകരിക്കട്ടെ കർത്താവേ. ഒരു വലിയ വിടുതൽ ഇവരുടെ മേൽ പകരട്ടെ കർത്താവേ. ദുഷ്ടശക്തികൾ അഴികട്ടെ കർത്താവേ, കെട്ടുകൾ അഴികട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം, കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടി വിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.